അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ തെളീക്കിസിൻ്റെ 88-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ വിശുദ്ധ ഖുർആനിൻ്റെ ഷഫാഅത്ത് കൊണ്ട് നരകമോചനവും സ്വർഗീയ ആരാമങ്ങളിലേക്കുള്ള പ്രവേശനവും സിദ്ധിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാ, ഖുർആൻ ടെലികിസിൻ്റെ 87-ാമത്തെ പാർട്ടിലെ 1-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സൂചിപ്പിക്കുന്നത്. ആലമുൽ ബർസഖ് എന്നതാണ് 1-ാമത്തെ ഉത്തരം. ഇൻഷാഅല്ലാ ഇന്നലത്തെ 2-ാമത്തെ ഉത്തരം ഉസൈർ അലൈഹിസ്സലാം എന്നുള്ളതാണ്. ഇന്നലത്തെ 3-ാമത്തെ ഉത്തരവും ഉസൈർ എന്ന പ്രവാചകൻ എന്നതാണ് ഇന്നലത്തെ 3-ാമത്തെ ഉത്തരവും. ഇൻഷാഅല്ലാ ഖുർആൻ ടെലികിസിൻ്റെ 88-ാമത്തെ പാർട്ടിലെ 1-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആകാശഭൂമികളുടെ രാജാധിപത്യം അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്തത് ആർക്കാണ്? ആരുടെ മുമ്പിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ രാജാധിപത്യം കാണിച്ചു കൊടുത്തത്? അതിൻ്റെ ഉത്തരം നാം കണ്ടെത്തേണ്ടത് സൂറത്തുൽ ബക്കറയിലെ 260-ാമത്തെ ആയത്തിൽ നിന്നുകൊണ്ടാണ്. ഇൻഷാഅല്ലാ ഇന്നത്തെ 2-ാമത്തെ ചോദ്യം, തനിക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 700 ഒട്ടകമുണ്ടായിരിക്കുമെന്ന് ആരോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഒരു മനുഷ്യന് ഒരു ഒട്ടകത്തിന് പകരം 700 ഒട്ടകം അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മാനമായി നൽകുമെന്ന് പ്രവാചകൻ ആരോടായിക്കൊണ്ടാണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിലെ 261-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാഅല്ലാ ഇനി ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിക്കുന്നവൻ്റെ ഉദാഹരണം ഏത് രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം സൂറത്തുൽ ബക്കറയിലെ 261-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാഅല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമായ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായി, അതിൻ്റെ സച്ചരിതരായ വക്താക്കളായി ജീവിച്ച് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇൻഷാഅല്ലാ 3-ാലോ ദിവസങ്ങളിലേക്ക് ഇനി ഇൻഷാഅല്ലാ ഖുർആൻ ടെലികിസിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രയാസം അനുഭവപ്പെടുന്നതുകൊണ്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹാജരാവുകയാണ്, പോവുകയാണ്. ഇൻഷാഅല്ലാ എല്ലാ പഠിതാക്കളും അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.